നമസ്കാരം നമസ്തേ നമസ്തേ. സാർ. ഇപ്പോൾ ഒരു ഡോക്ടർക്കെതിരെ, അലോപ്പതി ഡോക്ടർക്കെതിരെ കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഒരു നടപടി സ്വീകരിക്കുകയാണ്. അതായത് എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഡോക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിന് എതിരെയാണ് ഇപ്പൊ നടപടിയെടുക്കാനായിട്ട് തുനിയുന്നത്. അദ്ദേഹം പറയുന്നു, ആയുർവേദം ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സാ വിഭാഗങ്ങളുടെ മരുന്നുകൾ നമ്മുടെ ശരീരത്തിന്റെ കരളും കിഡ്നിയും ഒക്കെ സാരമായി പ്രശ്നത്തിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അലോപ്പതി വിഭാഗത്തിന്റെ മരുന്നുകൾ ഈ പറയുന്ന ലിവറിനെയോ കിഡ്നിയൊന്നും തകർക്കില്ല എന്നാണോ നമ്മൾ അറിയി മനസ്സിലാക്കേണ്ടത്? ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പരാജയബോധത്തിൽ നടക്കുന്ന ഭീരുക്കളായ സാധാരണ പേഷ്യൻസിനെ ഒന്നും കൂടെ ഭീതിതമാക്കിയിട്ട് ഇവര് കരൾ മാറ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതാണ് എന്റെ കാരണം. അതായത് 100 500 രൂപ കൊണ്ട് ചികിത്സിക്കുന്ന വൈദ്യന്മാരെയും മറ്റ് ഹോമിയോ ഇതര ആയുഷ് വൈദ്യത്തിനെയും ഇവിടെ നിർത്തലാക്കിയാൽ ഇതൊരു വൻ വ്യവസായമാക്കി കൊണ്ടുപോയാൽ അവർക്കിത് രാജ്യവ്യാപകമായിട്ട് ഇൻഷുറൻസും മറ്റുമായിട്ട് ലോകത്ത് ആയുധ കച്ചവടം പോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റും വലിയൊരു മാഫിയ ബിസിനസ്സാണ്. അപ്പൊ മറ്റു ഓപ്ഷൻ ഇല്ലാണ്ട് വരുമ്പോൾ ആളുകൾ അതിലേക്ക് പോകും. അപ്പൊ ലോകരാജ്യങ്ങളിൽ അവർ ഏറ്റവും പരാജയപ്പെടുന്നത് ഇന്ത്യയിലാണ്. കാര്യം ഇവിടെ ഇവര് പറഞ്ഞ കണക്കുള്ള ഇൻഷുറൻസോ അല്ലെങ്കിൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. 80% ആളുകൾ ഇന്നും ഗ്രാൻഡ്മ ചികിത്സ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യ ചികിത്സ അല്ലെങ്കിൽ ഹോമിയോ യുനാനി ഇങ്ങനെയുള്ള ചികിത്സകളാണ് പ്രാപിക്കാറ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവരുടെ കച്ചവട താല്പര്യങ്ങൾ നടക്കാതെ വരും. ഇപ്പൊ ഇവര് കോടികൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് ചെയ്യാത്തവരും മെഡിക്കലിൽ യാതൊരു ബെനിഫിറ്റ്സും കിട്ടില്ല. അപ്പൊ അവരുടെയൊക്കെ ശമ്പളത്തിന്റെ നല്ലൊരു വിഭാഗം ഇങ്ങനെ പല ഇൻഷുറൻസിനായിട്ട് പോകും. ആക്സിഡന്റ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ക്രോണിക് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ ആ രീതി കൂടെ ഇവിടുത്തെ മനുഷ്യനെ ഒരു പ്രോഡക്റ്റീവൽക്കരിക്കാനുള്ള ഒരു ശ്രമം അതുവരെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ അലോപ്പതി ഡോക്ടേഴ്സിനെ ഇവര് അതിന്റെ പെയ്ഡ് എംപ്ലോയീസ് ആക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കാശിനോടുള്ള അമിതമായ ആർത്തി. പ്രത്യേകിച്ച് ഈ വിധ ഡോക്ടർമാര് വലിയ ഏതുകൊണ്ട് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നവരാണെന്നും ഒരു ധാരണ അവര് അവരുടെ കാശിൽ കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ ഡിഗ്രികളൊക്കെ എഴുതി വെച്ചു. അപ്പൊ അവര് പറയുമ്പോൾ സാധാരണക്കാരും വിശ്വസിക്കും. ഇതേ ഇവര് പല ഹോസ്പിറ്റലുകളിലും ചെന്ന് കാറോടിച്ചു ചെന്ന ആളുകളെ കൊന്നുവിട്ടിട്ടുണ്ട്, മാരകമായ അസുഖങ്ങൾ വരുത്തിയിട്ട്. അതിൽ ഒന്ന് രണ്ട് ആളുകൾ നമ്മളോട് പറഞ്ഞത് എന്റെ വിധിയാണെന്ന് വിചാരിക്കാം. കാര്യം അവരൊക്കെ വലിയ ആളുകളല്ലേ, അവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പരാജയത്തിലേക്ക് പോകും. അപ്പൊ ഈ രീതി കൂടെ ഒരു ഗുണ്ടായുസ് ഇവരെ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ലോകത്ത് തന്നെ അമേരിക്കയിലൊക്കെ 100,000 ബെഡ് ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ഹോമിയോയിൽ, അതിവര് നിർത്തലാക്കിയതാണ്. 2. ലോക മഹായുദ്ധത്തിന് ശേഷം പെട്രോളിയം ബൈ പ്രോഡക്റ്റിനെ ഇങ്ങനെ ഫാർമസി ബിസിനസ്സിലേക്ക് മാറ്റാമെന്നുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴത്തേക്ക് ഹോമിയോ അവിടെ ഇത് പിന്നെ പ്ലാസിബോ ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു അവിടെ ഇല്ലായ്മ ചെയ്തു. അത് അവർ അന്ന് മുതൽ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആയുർവേദവും ഇതുപോലെ സർപ്പക്കാവും ഒക്കെ ചേർന്ന ഗൂഢതന്ത്രങ്ങളാണ്, അന്ധവിശ്വാസമാണ്, എവിഡൻസ് ബേസ്ഡ് അല്ല എന്നൊക്കെ പറഞ്ഞു ഇവര് നമ്മളെ നശിപ്പിക്കാൻ നോക്കി. പക്ഷെ ഇന്ത്യയുടെ ഒരു സ്പിരിച്വൽ ട്രൂത്ത് നിൽക്കുന്ന കാരണം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും നമ്മളെ കോൺകേറിയാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനുള്ള ഒരു തുടർച്ച എന്നോണം. അപ്പൊ ഇത് ഇങ്ങനെ തുടർന്നു വന്നപ്പം ഭാരതത്തിലെ നിയമങ്ങളൊക്കെ സുതാര്യമാണ്, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ്. പക്ഷെ ആരും ഇവിടുത്തെ പ്രയോഗിക്കുന്നില്ല. ഇവിടുത്തെ ഭരണകർത്താക്കള് കറുത്ത വെള്ളക്കാരായിട്ട് അഭിനയിച്ച് അവരും അതിന്റെ ആസ്വാദ്യത എടുക്കുന്നുള്ളല്ലാണ്ട് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വിദ്യാസമ്പന്നരായ കുറെ ആളുകൾ ഇതിനെയൊക്കെ എതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും നിവൃത്തിയില്ലാണ്ട് വന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും കഴിഞ്ഞ ഇപ്പൊ ഇവർ ഈയിടെ പാസ്സാക്കാൻ കൊണ്ടുവന്ന ഹോമിയോ ബില്ലിൽ പോലും, അല്ല ആരോഗ്യ ബില്ലിൽ പോലും 54 രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നാണ് അവർ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരുന്നത്. അതേസമയം ആയുർവേദത്തിലോ
ഹോമിയോയിലോ എന്തിനു പറയുന്നത്? ഇപ്പൊ നമ്മുടെ ശിവാംബു ചികിത്സയിൽ പോലും ക്യാൻസർ പോലും ഒരു രോഗമല്ല എന്ന് നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇവർക്ക് കോടികൾ തട്ടിച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പൊ അതിലുള്ള ഒരു ഉത്കണ്ഠ കൊണ്ട് അവനവന്റെ തൊഴിലിനെ കുറിച്ചുള്ള ഭയമാണ് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള നീചപ്രവർത്തികളിലേക്ക് എടുക്കുന്നത്. ഇവരറിയേണ്ടത് അന്നം വിദ്യ വൈദ്യം ഇത് മൂന്നും ഭാരതീയത്തിനെ സംബന്ധിച്ചോളം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കോടീശ്വരന്മാരാവുക എന്നുള്ളതല്ല, വൈദ്യന്മാരോട് പറയുന്നത് ഇത് ദ്വിജനാണ്, നീ ദേവതുല്യനാണ്, പക്ഷെ നിനക്ക് ജീവിക്കണമെങ്കിൽ നീ മറ്റു തൊഴിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ സമ്പത്ത് കൊണ്ട് ജീവിച്ചോളൂ. അപ്പൊ ആ ഒരു പാരമ്പര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ കച്ചവടവൽക്കരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഇവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. കാര്യം ഇവരുടെ ഒരു ഗുണങ്ങളെ ഉയർത്തേണ്ട കാര്യമില്ല നമുക്ക്. സൂര്യന് വെളിച്ചമുണ്ടെന്ന് ചന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇരുട്ടിന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇവര് എല്ലാ തന്ത്രങ്ങളും നോക്കിയിട്ടും ഇന്നും പാരമ്പര്യ വൈദ്യത്തിന് മുമ്പിൽ അമ്പേ പരാജയമാണ് ഇവര്. അപ്പൊ ഇവര് എവിഡൻസ് ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നത് നമ്മളിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് ഷോർട്ട് കട്ടിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റിയതല്ല പാരമ്പര്യ വൈദ്യത്തിന്റെ സിദ്ധാന്തങ്ങൾ. ഈ വിവരം കേട്ട ഇവര് രാജേഷ് വൈദ്യരെന്നുള്ള ഒരു 31 വർഷമായിട്ട് പാരമ്പര്യ ചികിത്സ ചെയ്യുകയും അടുത്ത കാലത്തായിട്ട് 10 വർഷമായിട്ട് BAMS പാസ്സായിട്ടുള്ള ക്വാളിഫൈഡ് 2-3 ഡോക്ടേഴ്സിനെ വെക്കുകയും നാഗാർജുനയുടെ ഏജൻസിയും കൂടെ നടത്തിയിരുന്ന, അതും പോലീസ് വയനാട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നടത്തിയിരുന്ന ആ സ്ഥാപനം ഇവര് അമ്മോയി എന്നൊക്കെ പറയുന്ന ഈയിടെ പാസ്സായി ഇറങ്ങിയ പിള്ളേരുണ്ടല്ലോ, 5 കൊല്ലം കൊണ്ട് BAMS ഡോക്ടർമാരാവുന്നു. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. ആയുർവേദം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിറങ്ങിയതുണ്ടെന്നും നിങ്ങൾക്ക് കൊല്ലാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, പക്ഷെ ചികിത്സകനായിട്ട് രോഗികളുടെ മുമ്പിൽ അതിൻ്റെ ബഹുമാന്യം വരണമെങ്കിൽ 10-20 കൊല്ലമെങ്കിലും സേവിക്കണം. അങ്ങനെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിരുന്ന പാരമ്പര്യ വൈദ്യന്മാരെ ഇവർക്ക് പുച്ഛവും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ കൂടെ ഇവര് അവർക്ക് വിദ്യാഭ്യാസം എല്ലാം ധരിക്കുകയും ചെയ്തു. സംസ്കൃതത്തിലൊക്കെ വേദപണ്ഡിതന്മാരാണ് ഈ പല പാരമ്പര്യ വൈദ്യന്മാരും ശ്രദ്ധയിലും ഒക്കെ ഉള്ളവർ. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു കാറ്റഗറീസ് പറഞ്ഞുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നാണ് ഇവർ ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ പാരമ്പര്യ വൈദ്യന്മാരെ പോലെ കാലധർമാനുസൃതമായിട്ട് രോഗങ്ങൾ ഗ്രഹിക്കാനും അതിനനുസൃതമായിട്ട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റിന് പോകണ്ട, ദർശന മാത്രയിലോ സ്പർശന മാത്രയിലോ നമുക്ക് ഒരു രോഗിയുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റും. അതിന് പകരം ഇവര് 12-ാം ക്ലാസ് പാസ്സായിരിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, ലാബ് ടെക്നീഷ്യൻ എന്നൊക്കെ ഉള്ള ഓപന പേരിൽ അവർ കൊണ്ടുകൊടുക്കുന്ന ടെസ്റ്റ് വെച്ചോണ്ട് ഫാർമസിക്കാരൻ പഠിപ്പിച്ചേക്കുന്ന കുറെ മരുന്നുകൾ എഴുതി വേറെ ഒരു ജോലിയും ഒരു ഡോക്ടർക്കും ഇല്ല, രോഗനിർണയം അറിയില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും യന്ത്രങ്ങളുടെ സഹായം വേണം, ECG വേണം, സ്കാൻ വേണം, പിന്നെ കുന്തം കുടച്ചക്കറ വേണം, രക്തപരിശോധന വേണം, മലം പരിശോധന വേണം, പിന്നെ ഇത് കൂടാതെ എക്സ്റേ വേണം എന്ന് വേണ്ട, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോ ഇത്രയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. ഇവൻ അമേരിക്കയിലൊന്നും പോയി പഠിക്കണ്ട, അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന കുട്ടികൾ ഇതിന്റെ പ്രിഫേസ് കിട്ടും. ഇന്ന ഇന്ന ടെസ്റ്റുകൾ ഇന്നേനാണ്, അതിന്റെ നോർമൽ വാല്യൂ ഇന്നതാണ്, അതിന്റെ ഹയർ വാല്യൂ ഇന്നതാണ്, അതിനപ്പുറത്തേക്ക് പോയ രോഗമാണെന്ന് അറിയാൻ പറ്റും. അതിപ്പം ഗൂഗിളിൽ തന്നെ ഗൂഗിൾ അമ്മയെ ചെക്ക് ചെയ്താൽ തന്നെ ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഇന്ന മരുന്ന് കിട്ടും. പിന്നെ എന്തിനാ ഈ വലിയ ആശുപത്രി 360. ഇതേ സംവിധാനങ്ങൾ പാരമ്പര്യ വൈദ്യന്മാർ ഉൾപ്പെടെയുള്ള ആയുഷ് വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് ഉപയോഗിച്ചു അല്ല? അപ്പൊ നമ്മൾ കോസ്റ്റ് കൂടും രാധാകൃഷ്ണ. നമ്മുടെ ഉദ്ദേശം എന്താണ്? വരുന്ന സാധാരണക്കാരന് 500 രൂപ 1000 രൂപ ശമ്പളം കിട്ടുന്നവന് അവന്റെ 50 രൂപ അല്ലാണ്ട് അവന്റെ 500 രൂപയും തിരിച്ച് ഇവിടുത്തെ സർക്കാർ 10 രൂപയുടെ മധ്യം 1000 രൂപയ്ക്ക് അടിച്ചു വിൽക്കുന്ന കണക്ക് അവന്റെ അവനെ കുത്തുവാള എടുപ്പിക്കാനല്ല വൈദ്യന്മാർ നടക്കുന്നത്. ഇതിൽ രണ്ട് പ്രശ്നമുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചികിത്സിച്ച് കൊളവും കൊക്കോളവും ആയിട്ട് പൈസയും ആരോഗ്യം ഇല്ലാണ്ടാണ് മിക്കവാറും രോഗികൾ നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാരത്ത് വരുന്നത്. അപ്പൊ അങ്ങോട്ട് കാശ് കൊടുത്ത് ചികിത്സിക്കേണ്ട ഗതിയിലായിരിക്കും ചിലര്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ അന്നം വരെ അവന് പൗത്ത് കൊടുത്തിട്ടാണ് അവന് ചികിത്സിക്കുന്നത്. അപ്പൊ ആ ഒരു ഗതികേട് അറിയാവുന്ന കാരണമാണ്. അല്ലാണ്ട് നിങ്ങളെ പറഞ്ഞാണൊക്കെ പിന്നെ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അവൻ അങ്ങനെ എഴുതി ശവത്തിന് വരെ വില പറയുന്നു. അല്ല സാർ, ഇത് ടെക്നോളജിയെ സ്നേഹിക്കുന്ന ശാസ്ത്ര അന്ധവിശ്വാസികൾ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്.
ഞാൻ ശാസ്ത്ര അന്ധവിശ്വാസി എന്ന് പറയാൻ കാരണം പലരും ശാസ്ത്രത്തെ അന്ധമായിട്ടാണ് അതിനെ അനുകരിക്കുകയും അനുചരിക്കുകയും ചെയ്യുന്നത്. വിമർശന ബുദ്ധി പൊതുവെ ആളുകൾ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മാത്രം കാര്യമാണ് ഉദ്ദേശിച്ചത്. സാർ, അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കിഡ്നി ലിവറിനെയൊക്കെ ഈ പറയുന്ന ആയുഷ് മരുന്നുകൾ തകർക്കുന്നുവെങ്കിൽ അലോപ്പതി ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്, സാറിന് സാറിന്റെ അറിവിൽ എത്ര ഈ ആയുർവേദമോ മറ്റ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ആയുഷ് വിഭാഗത്തിലെ ചികിത്സാ വിഭാഗത്തിലെ മരുന്നുകൾ ഉപയോഗിച്ച ആളുകളുടെ എത്ര പേരുടെ കിഡ്നി പോയിട്ടുണ്ട്, ലിവർ പോയിട്ടുണ്ട്? അതല്ല, അലോപ്പതിയുടെ എത്ര പേരുണ്ട്? അങ്ങനെ അതിൽ സാറിന് ഐഡിയ ഉണ്ടോ? അതിന്റെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ആയുഷ് അല്ലെങ്കിൽ ആയുർവേദ പാരമ്പര്യ വൈദ്യന്മാര് രോഗിയുടെ മാനസികാവസ്ഥയും കൂടെ അറിഞ്ഞുകൊണ്ട് കണ്ണമാനം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈദ്യരെ ഞാൻ ഈ മരുന്ന് നിർത്തിയാൽ എന്തെങ്കിലും സംഭവിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നാ നിങ്ങളുടെ മരുന്ന് നിർത്തണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ആ മരുന്നിനിടയിലായിരിക്കും ഈ ഗതികെട്ടവൻ എന്തെങ്കിലും ഒരു ആയുർവേദ മരുന്ന് കൂടെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഹോമിയോ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറയും, ഓ നീ ഹോമിയോ കഴിച്ചു അല്ലെ ആയുർവേദം കഴിച്ചുകൊണ്ടാണ് നിന്റെ സാധനം ആകെ തകർന്നു പോയെന്ന് പറയും. ആൾറെഡി ഇവന്റെ മരുന്ന്, അതായത് നിങ്ങൾക്കറിയാമല്ലോ, പാരസെറ്റമോൾ വരെ എലിയെ കൊല്ലാം, 25 പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ആള് മരിച്ചു. അത്ര ആഫ്റ്റർ എഫക്ട് ഉള്ള ഈ സൈഡ് എഫക്ട്സ് ഉള്ള ഈ വിഷം ആണ് ഇവർ തരുന്നത്. എന്തിനു പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ഡോക്ടറില്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ ഡോക്ടർ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഈ മരുന്നുകളുടെ പുറത്ത് സ്ട്രിപ്പിന് പുറം വായിച്ചു നോക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം സ്ട്രിപ്പിന് പുറത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ മരുന്നുകൾ കഴിക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന കിഡ്നിയോ ലിവറിനെയോ ബാധിക്കേക്കാം, ഗുരുതരമായി ബാധിച്ചേക്കാം എന്ന് അവർ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് മരുന്ന് കമ്പനികൾ. എനിക്കെന്തോ വ്യക്തിപരമായിട്ട് അയാളോട് സഹതാപമാണ് തോന്നുന്ന കാര്യം. കാശിന് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധപ്പതിക്കോ എന്നുള്ളത് അറിയില്ല. അമേരിക്കയിലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, FMT എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സസ്യാഹാരം കഴിക്കുന്നവന്റെ മലം കലക്കി കൊടുക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്ന ഒരാളാണ് ഇയാളെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത്രമാത്രം കാശിന് വേണ്ടി അധപ്പതിച്ച മറ്റു പല വ്യാപാരങ്ങളിൽ നിന്ന് അയാളൊരു വ്യാപാരിയാണ്, കൊള്ളലാഭത്തിന് വേണ്ടി നടക്കുന്നവനാണ്, അയാളൊരു ഡോക്ടറുടെ എത്തിക്കുള്ളവനല്ല. എത്തിക്സ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പോലും അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വരില്ലല്ലോ, അല്ലേ? അപ്പൊ നീച സംസ്കാരത്തിൽ ജനിച്ച നീച കുലത്തിൽ ജനിച്ചവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എനിക്കൊന്നും അയാളെ കുറിച്ച് ഒന്നും പറയാനില്ല. അല്ല, ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, എല്ലാ ആളുകളും എല്ലാ തൊഴിൽ മേഖലയിലുള്ളവരും അവരവരുടെ മാത്രം പണി നോക്കി മുന്നോട്ട് പോയാൽ അല്ലെ, അതല്ലേ എന്റെ ശരി? ഞാൻ എന്റേതായ ഒരു തൊഴിലിൽ കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യുക, അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുക. മറ്റേ മറ്റേയാളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് എന്റെ പോസിറ്റിവിറ്റി പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതാ ചോദിക്കുന്നത്. അതെ, അതൊരു ഗാർഹികതയുള്ള കാര്യമല്ല. അത് അതൊരു തന്ത്രമാണ്. അതായത് ഒരു ക്രൗഡിൽ നിൽക്കുന്ന എല്ലാവരും നോക്കും, 1000 പേര് നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ ഇപ്പുറത്ത് 1 കഷ്ണം വിഷം കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും, നിങ്ങളൊരു വെളുത്ത തുണിയിൽ ഒരു ചെറിയ കറുത്ത ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ ആ വെളുപ്പിനെ ആരും കാണില്ല, ആ ബ്ലാക്ക് സ്പോട്ടിലേക്ക് പോകും. അപ്പൊ ആ സൈക്കോളജി തന്ത്ര മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ അലോപ്പതി നീചന്മാർ ഉപയോഗിക്കുന്നത്. അവര് തന്നെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യരൊക്കെ അലോപ്പതി ഡോക്ടറെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ഗതിയിലാണ്. എന്നാണ് ഇവർക്കൊക്കെ രോഗികളുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങാൻ പോകുന്ന പോലെ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഒരു വലിയ ഹോസ്പിറ്റലില് കാർ ഓടിച്ച് ചെന്ന ഒരാള് 1 മാസം കൊണ്ട് മരിക്കാറായി, മൃതപ്രായനായി. അപ്പൊ അയാൾ അവസാനം ചോദിച്ചത്, ഡോക്ടറെ ഞാൻ ഇവിടെ കാർ ഓടിച്ചല്ലേ വന്നതെന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് അതിന് 18,000 രൂപ കൂടെ മേടിച്ചവനാ. അത്ര ഇവന്റെയൊക്കെ പ്രാക്ക്. ഞാൻ പറയല്ലേ കർമ്മയോഗ സിദ്ധാന്തം, നമ്മളൊക്കെ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അന്യ ഒരുത്തന്റെ ഒരു തുള്ളി അനാവശ്യമായിട്ടുള്ള വെള്ളം പോലും നമ്മുടെ ശരീരത്തിൽ കയറുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാരമ്പര്യ വൈദ്യന്മാര്. ഈ നീച സംസ്കാരത്തിന് ഇവനൊക്കെ സമ്പത്തുണ്ടായി കഴിയുമ്പം ഇവനൊക്കെ ഇവന്റെ പിതാമഹന്മാരെ പോലും മാറ്റി പറയും എന്ന് ഞാൻ സംശയിക്കുന്നു, കാശിനു വേണ്ടി. അല്ല സാർ, ഞാനൊരു ഒന്നുകൂടി ചോദിച്ചോട്ടെ, പൂർവികരെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ ഡോക്ടറും അദ്ദേഹത്തിന്റെ വിഭാഗത്തിലെ മറ്റു ഡോക്ടേഴ്സും ഇതേ ആയുർവേദത്തിന്റെ ഗുണം പറ്റിയല്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ ഇതുവരെ നമ്മുടെ തലമുറ കഴിഞ്ഞു വന്നത്? ഈവൻ എന്റെ ആയാലും സാറിന്റെ ആയാലും ഡോക്ടറുടെ ആയാലും ഒക്കെ തന്നെ പൂർവികർ ഏത് ചികിത്സ ഉപയോഗിച്ചുകൊണ്ടാണ് നിലനിന്നു വന്നത്? അതോ ജീവിതകാലം മുഴുവൻ അവർ ചികിത്സയൊന്നും സ്വീകരിക്കാതെ ആരോഗ്യ ദൃഢഗാത്രനായിട്ടായിരുന്നോ ജീവിച്ചത് പൂർവികർ?
നമ്മളിത് പറയുന്നത് അതിൽ രണ്ട് കാര്യമുണ്ട്. ഹിസ്റ്ററി കുറച്ച് പറയുമ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ പൂർവികർ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഒരു തളപ്പുണ്ടാവും, നമുക്ക് ഒരു വെറി ഉണ്ടാവും. പൂർവികര് നെഗറ്റീവായിട്ടല്ല ഞാനിത് പറഞ്ഞത്, നമ്മുടെ തലമുറകൾ മുൻ തലമുറകൾ ഇതേപോലെ ആയുർവേദത്തിന്റെ മഹത്തായ പാരമ്പര്യം അനുഭവിച്ചും ആസ്വദിച്ചുമല്ലേ ഇതുവരെ വന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് രണ്ട് മറുപടി പ്രത്യക്ഷത്തിൽ പറയട്ടെ. ഒന്ന്, ഈ കഴിഞ്ഞ ഒരു തലമുറയിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ളവർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം പോലീസിന്റെ അടിയെടുത്ത് മരിച്ചവരാണ്. അവർക്ക് യഥാർത്ഥ ചികിത്സ പോലും കിട്ടാതിരുന്ന സമയത്ത് മൃതപ്രായവരായവര് ഒളിച്ചിരുന്ന് പാരമ്പര്യ വൈദ്യന്മാരാണ് ചികിത്സിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഈ പാരമ്പര്യ വൈദ്യന്മാര് കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും മോശം പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് സഹിതം, എന്നിട്ടും പുതിയ ആരോഗ്യ ബില്ലിനെ അയാള് സപ്പോർട്ട് ചെയ്യുകയും അതിനകത്ത് പാരമ്പര്യ വൈദ്യന്മാരെന്നൊരു ഒരു വാക്ക് പോലും ചേർത്തില്ലല്ലോ. കാരണം ഇവരുടെ ഒന്നും കയ്യിലല്ല ഇതിരിക്കുന്നത്. ഇതൊക്കെ വേൾഡ് അജണ്ടകളാണ്. മെഡിക്കൽ എമർജൻസി WHO കൊണ്ടുവരാൻ വേൾഡ് അജണ്ടകളാണെങ്കിൽ പോലും അവനവന് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. UNO WHO അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയൂ എന്ന് ഇദ്ദേഹത്തോട് പറയുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട് അവര്. അതായത് ഇപ്പൊ തന്നെ സൂം മീറ്റിംഗിൽ നിന്നും നമ്മളെ സൂവിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമം നടത്തിയത്. ഇന്ന് ഭാര്യാവർത്തകന്മാര് പോലും വാട്സാപ്പ് വഴിയും ഒക്കെ സൂം മീറ്റിംഗ് കൂടെ കാണുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇവരുടെ അജണ്ടയുടെ അടുത്ത ഭാഗം സൂമിൽ കൂടെ ഫെബിലർ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഇനി സൂവിലേക്ക് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് പകരമായിട്ടാണ് ഇന്ന് IFPHന്റെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് വെച്ചത്. അപ്പൊ ആ കണ്ടവരിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സുപരിചിതരാണ്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ആ അപ്പൊ അങ്ങനെ സൂമിൽ നിന്ന് സൂവിലേക്ക് കൊണ്ടുപോകാനുള്ള യാത്രയിലാണ് മനുഷ്യര്. മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാല് ഗ്രാഫൈൽ എന്നൊക്കെ പറയുന്ന അയൺ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വാക്സിനേഷൻ കൂടെ നമുക്ക് തരികയും അങ്ങനെ അവന് 5G കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും നിർമ്മാർജ്ജനം ചെയ്ത് അവരുടെ ഡീപോപ്പുലേഷൻ അജണ്ടയൊക്കെ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അല്ല, ഈ പറയുന്ന 5G അല്ലെങ്കിൽ വാക്സിനേഷനും ഗ്രഫീൻ ഓക്സൈഡും ഒക്കെ ആയിട്ടുള്ള പല പല കഥകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോ ട്രാക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണ് സാർ, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര അപകടകരമായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ അതിനുവേണ്ടി ഒരു പ്രൊമോഷൻ തന്നെ, ഒരു വലിയ വകുപ്പ് തന്നെ ഉണ്ടാക്കുകയും അതിൽ ഈ ചികിത്സകളെ അനുവദിക്കുകയും ചെയ്യുമായിരുന്നോ? അവർക്ക് സമൂഹത്തെ ചികിത്സിക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നോ? അപ്പൊ അഥവാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ കേവലം ഒരേ ഒരു ചികിത്സാ വിഭാഗം മാത്രമായിട്ടുള്ള അലോപ്പതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ എന്ത് അവകാശം? അത് സർക്കാരിന്റെ സൈഡിൽ നിന്ന് കണ്ടമാനം പാളിച്ചകൾ വന്നിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി ആശുപത്രി മാത്രമാണെന്ന് പോലും ജനങ്ങളുടെ മനസ്സിനകത്തൊരു മൈൻഡ് ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പള്ളിക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുല സമ്പ്രദായമല്ല, ഇങ്ങനെ കാഴ്ചറായി ഇട്ടുണ്ട് ടൈ ഒക്കെ കെട്ടി വെളുപ്പിനെ കുട്ടികൾ പോകണമെന്നും, അതേപോലെ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ അലോപ്പതി ചികിത്സയാണെന്നും ഒക്കെ നാം അറിയാണ്ട് തന്നെ പറയാതെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ വന്ന ഒരു അപാകതയുണ്ട് അതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോലും അറിയാണ്ടാണ് ഈ വേൾഡ് അജണ്ട നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അറിയില്ലത് അത്രമാത്രം സ്മാർട്ടായിട്ടുള്ള രീതിയിൽ കൂടാണ് നമ്മളെ അവര് അവരുടെ ഒരു ക്ലയന്റ് ആക്കുന്നത്. വെറും ഒരു കാര്യം ചോദിച്ചു സാർ, അപ്പോഴെ പറഞ്ഞതുപോലെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് ഇൻഷുറൻസ് അവർക്ക് കിട്ടണം, അങ്ങനെയുള്ള ഒരു പരാമർശം സാർ പറഞ്ഞിരുന്നു. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഇൻഷുറൻസുകളും അത് ഇതായിരിക്കണം, അതായത് ജനറൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ LIC ആയിക്കോട്ടെ, അത് കൂടാതെ ഇപ്പൊ മെഡിസെപ്പ്, നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള മെഡിസെപ്പ്, ഇതിലെല്ലാം തന്നെ ചികിത്സാ ആനുകൂല്യം എന്ന് പറഞ്ഞ് കിട്ടുന്ന തുക അലോപ്പതിയുടെ ചികിത്സയ്ക്ക് മാത്രമാണ്. ഇതുവരെ അങ്ങനെയാണ്, ഇതുവരെ അങ്ങനെയാണ്. അതായത് നിങ്ങളൊന്നും അറിയേണ്ടത്, മിക്കവാറും നമ്മളിപ്പോ ഒരു നിയമത്തിനെതിരെ ഒരു നിയമയുദ്ധം നടത്തണമെങ്കിൽ നല്ല കാശ് ചെലവ് വരും, അതുകൊണ്ട് വ്യക്തികൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ആരും ഇതിന് പോവില്ല. നമ്മളിപ്പോ ഒരു ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാല്
ആ കേസ് കൊടുക്കുന്ന വാദിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് കോടതിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ലക്ഷക്കണക്കിന് രൂപ അതിനകത്ത് വരും. അത് കൊടുത്താൽ പിന്നെ അത് തന്നെ ഭാഗ്യപരീക്ഷണമാണ് നടക്കണമെന്നല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എത്രയോ ഉദാഹരണങ്ങൾ, കുട്ടികൾക്കെതിരെ വാക്സിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് 12 ഫാക്ട് എവിഡൻസ് വെച്ചിട്ട് ഞാൻ കൊടുത്ത കേസ് ആ വക്കീല് ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ജസ്റ്റിസ് എന്തായുടെ പേര് ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന അയാള് പിന്നെ ഗവൺമെന്റ് പ്ലീഡർ പറഞ്ഞു തമ്പി നാഗാർജുനൊക്കെ തീവ്രതയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോ അയാൾ ഒരു എവിഡൻസ് പോലും നോക്കാണ്ട് അയാൾ എന്റെ പുറത്തൊരു ഫാൾട്ട് വക്കീലിനെ വരട്ടിയത്, ഇയാൾക്ക് എന്താ ഇതിൽ കാര്യം, അയാളുടെ മക്കൾ വല്ലതും 12 താഴെ ഉണ്ടോന്ന്. അപ്പൊ അത്രമാത്രം വൃത്തികെട്ട ചിന്താഗതി പിടിച്ച് ജഡ്ജി ആക്കിയിട്ട് നമ്മൾ എവിടെ നിന്നാണ് നീതി പ്രതീക്ഷിക്കുന്നത്? നേരെ മറിച്ച് ഞാൻ കൊടുത്തിരുന്ന ഫാക്ട് 12 ഉണ്ടായിരുന്നു, അത് അയാളുടെ ഡിഗ്രിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടത് തന്നെ എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കേസ് തള്ളിയാൽ അതിനകത്തൊരു നീതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാമായിരുന്നു. അപ്പൊ ഒരു കേസ് ഫയല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടകം സൂചിക്കുഴയെ കൂടെ കിടക്കുന്ന കണക്കാണ്. അപ്പൊ സാധാരണക്കാരനൊന്നും ഇതിൽ നിൽക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വെള്ളക്കാരനുണ്ടാക്കിയ നീതി തന്നെയാണ്, ആ നിയമങ്ങൾ തന്നെയാണ് ഇന്നും ഇവ ഇവിടുത്തെ വെള്ളക്കാർ വെച്ച് അലക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ലോകത്ത് വേറെ എവിടെങ്കിലും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിയായാലും പ്രതിയായാലും വന്ന് സെറ്റിൽ ചെയ്യും. നേരെ മറിച്ച് ഇന്ത്യ മാത്രമേ ഉള്ളൂ നീ പോയി കേസ് കൊടുക്കാന്ന് പറയുന്ന ഒരു ഗതികേട്. എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ് കഴിഞ്ഞാലും കേസ് തീരില്ല എന്നറിയാം. ഇത്ര മഹത്തായ കോടതിയില് 300 തീരാത്ത കേസുകൾ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ജനങ്ങള് ഇപ്പോഴും ആർട്ടിക്കിൾ 39B C 47 കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അതത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് എഴുത്തു കൊടുക്കുകയും എല്ലാ പഞ്ചായത്തുകളിലും ഒരു കോടതി സ്ഥാപിക്കാനുള്ള ഇതിൽ കൂടെ ജനമുന്നേറ്റമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം. അല്ലാതെ റോഡിൽ കിടന്ന് പിന്നെ പോലീസുകാരെ തല്ലുകൊള്ളുകയോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കടിച്ച വാമിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയണത് നിയമത്തിൽ ഇഷ്ടം പോലെ സാങ്കേതികത്വങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് മുന്നേറാം. ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. സർ, ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തോടും ഈ ഡോക്ടറോടും ആയുഷ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ചികിത്സക്കാരോടും എന്തെങ്കിലും പറയാനുണ്ടോ സാർ? പ്രത്യേകിച്ച് അതിനെ സ്നേഹിക്കുന്ന ജനങ്ങളോടുകൂടി എന്തെങ്കിലും പറയാനുണ്ടോ? അലോപ്പതിയുടെ അവസാനത്തെ ആണിയാണ് ഇവര് തന്നെത്തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ശവപ്പെട്ടിയുടെ. പ്രത്യേകിച്ച് ഭാരതം എന്നുള്ള രാജ്യത്ത് അവരുടെ എല്ലാം ടാർഗറ്റ് 148 ജനങ്ങളുണ്ടെന്നുള്ളതാണ്. പിന്നെ വാക്സിനേഷൻ തന്നെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ നികുതിപ്പണം എടുത്തു കൊടുത്തിട്ടാണ് ഇവന്മാര് ഫ്രീ ആയിട്ട് കൊടുത്തത്. അത് ഫ്രീ അല്ല, അത് ഉണ്ടാക്കിയവനൊക്കെ അതിന്റെ 1000 ഇരട്ടി ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വിധ കള്ളത്തരങ്ങൾ ഇനി ഇവിടെ പാടില്ല എന്ന് ജനങ്ങളറിയാം. അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാര്, അവര് തീരുമാനിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഈ 140 MLA ഒന്നും സെലക്ട് ചെയ്തയക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇലക്ട്രോണിക് മീഡിയ കൂടെ അതാത് പ്രശ്നങ്ങൾക്ക് SOR NO ഉണ്ടാക്കാൻ പറ്റിയ ആപ്പുകളുണ്ട്. എല്ലാ നിയമങ്ങളും ജനങ്ങളിലേക്ക്, ജനങ്ങൾ SOR NO പറയട്ടെ, അല്ലാതെ എന്തിനാ MLA അവിടെ ഇരുന്നോണ്ട് ഈ കോപ്രായം കാണിക്കുന്നത്? അപ്പൊ ജനങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ കാര്യത്തിലേക്ക് വരട്ടെ, അങ്ങനെ ആധുനികവൽക്കരണം കൊണ്ടും ശാസ്ത്ര പുരോഗതി ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അല്ല സാർ, ഇതേ വിഭാഗത്തിലെ മറ്റു ചികിത്സകാരോട് എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ? അല്ല, ചികിത്സകരിപ്പൊ എല്ലാ ചികിത്സകളും അലോപ്പതിയെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഓടുകയാണ്. ബാക്കിയുള്ള ചികിത്സകൾക്കൊക്കെ ഇഷ്ടം പോലെ ക്ലയൻസ് ഉണ്ട്. അത് ഇത് തന്നെ ഇപ്പൊ MBBS പാസ്സായ തന്നെ അയാൾക്ക് ഒരു വരുമാനം കിട്ടണമെങ്കിൽ 10 or 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുന്നു. കോടിക്കണക്കിന് കാശ് മുടക്കിയിട്ടാണ് ഇവനക്ക് ഈ MBBS എടുക്കുന്നത്. നേരെ മറിച്ച് ഹോമിയോയോ പിന്നെ ആയുർവേദം ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ അവർക്ക് വരാഴികയാണ്. ആ ഒരു അസൂയ ഇവരോടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രസ്താവനയ്ക്ക്, ആ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ ആയുഷ് ഡിപ്പാർട്ട്മെന്റിനെ എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ ചോദിച്ചാണ്. അല്ല, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എടുത്തേക്കുന്ന നല്ലൊരു നടപടിയാണ്, ദിശാബോധമുണ്ട്. ഇനി ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് അതിന്റെ ഹെഡിൽ നിന്നും അലോപ്പതിക്കാരെ മാറ്റുക. ആയുഷ് മന്ത്രാലയത്തിന്റെ മന്ത്രിയും തുടർന്നുള്ള ആളുകളും അലോപ്പതി ഇതര വിദ്യാഭ്യാസം ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ആ സെക്രട്ടറി ആരാണ്? അവർ അലോപ്പതിയുടെ ആളല്ലേ? അല്ലല്ല. ആ, അത് ശരി. കേരളത്തിലെ ഹെഡ് അവരായിരുന്നല്ലോ അലോപ്പതിക്ക്. അല്ലല്ല, ഈ കേസ് കൊടുത്തേക്കുന്ന ആള് പിന്നെ ഹോമിയോപ്പതിയുടെ ഹെഡ് ആയിരുന്ന ആളാണ്, റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സാറേ അത് നമുക്ക്
ഇത് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ നാട്ടിൽ അർഹിക്കുന്ന അംഗീകാരത്തോടു കൂടി ഇനിയുള്ള നാളുകൾ തുടരാൻ കഴിയുമെന്ന് നമുക്ക് വളരെ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്താം. എന്തായാലും ഈ ഒരു സെഷനിൽ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന നമ്മുടെ അഭിസാറിന് നമ്മളെല്ലാവരുടെയും പേരിൽ ഒരു വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്.